ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ ഇന്നത്തെ ഫ്രീ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ദിശാവബോധം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്തെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്കിന്ന് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം പി എസ് സി ടോക്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഇൻസ്റ്റാൾ ചെയ്യുക. പി എസ് സി ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. അപ്പം സെൻസ് ഓഫ് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ദിശാവബോധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട്, ആ അത് ചോദ്യത്തിലോട് കയറുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ദിശകളൊക്കെ എങ്ങനെയാണ്, ദിശകൾ എങ്ങനെയാണ്, ഇങ്ങനെ നമ്മളൊരു പ്ലസ് പോലെ നമ്മളിങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ദിശകളെ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? മേളിൽ നോർത്ത്, വലത്തുള്ളത് ഈസ്റ്റ്, താഴെയുള്ളത് സൗത്ത്, ഇവിടെ ഉള്ളത് വെസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. ഇങ്ങനെയാണ് നമ്മൾ ദിശകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതറിയാമെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ മാതിരിയുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർത്തിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ അങ്ങ് എടുക്കുക, ന്യൂസ് ഉണ്ടോ, ചരിഞ്ഞ ഒരു എണ്ണ അങ്ങ് ഇടുക, അതാണ് നമുക്ക് ഉണ്ടോ, ചരിഞ്ഞ ഒരു എണ്ണ നമ്മൾ ഇടുകയാണെങ്കിൽ അത് ന്യൂസ് നമുക്ക് കിട്ടും. ന്യൂസ് 4 ദിക്കിലുമുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ന്യൂസായിട്ട് നമ്മൾ തരുന്നു അല്ലേ, അതിനൊരു ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി, ഇനി നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിലോട്ട് കയറാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം, അപ്പോൾ നമ്മളിത് എഴുതുന്ന അത്ര വരയ്ക്കുന്ന അത്രയും നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഒരാൾ 3 കിലോമീറ്റർ തെക്കോട്ട്, അപ്പോൾ അതാണ്ട് 3 കിലോമീറ്റർ തെക്കോട്ട്, ഇവിടുന്ന് തെക്കെന്ന് പറഞ്ഞാൽ അതാണ്ട് ഇവിടെ 3 കിലോമീറ്റർ, 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. ഓക്കെ, ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടുന്ന് അയാൾ പിന്നെ എന്ത് ചെയ്തു, ഇടത്തോട്ട് തിരിഞ്ഞ്, ഇങ്ങനെ വരുന്ന ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, അങ്ങനെ 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെത്തി. ശരി, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, 8 കിലോമീറ്റർ ഇവിടെ വരെ നമ്മൾ വരച്ചു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ, ഇവിടുന്ന് പിന്നെയും വലത്തോട്ട് കിലോമീറ്റർ തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് പിന്നെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ അയാളുടെ യാത്ര തിരിച്ചടത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാണിപ്പോൾ, യാത്ര തിരിച്ചടത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണെന്ന്, യാത്ര തിരിച്ചടന്ന് എത്ര കിലോമീറ്റർ അകലെയാണെന്ന് അറിയാൻ നമുക്ക് ദാണ്ടേ ഈ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ദാണ്ട് ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ദാണ്ട് ഈ ദൂരം, അതായത് ഈ ദൂരമാണ് അയാൾ യാത്ര തിരിച്ചടത്തുനിന്ന് ഇപ്പോൾ എത്ര ദൂരമുണ്ടെന്ന് ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ദാണ്ടേ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ ഇടുക, എന്നിട്ട് ദാണ്ട് ഇതും കൂടെ ഡോട്ടഡ് ലൈൻ ഇട്ട് യോജിപ്പിക്കുക. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ, മട്ടത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ദാണ്ട് ഇവിടെ വരെയാ, ആ നീളം മൊത്തം എത്ര കാണുമെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇവിടെ ഇത്രയും സ്ഥലം 3 ആണെന്ന് നമുക്കറിയാം അല്ലേ, ദാണ്ട് ഇത് 3 ആണ് അല്ലേ, ഏതാണ് ദാണ്ട് ഇത് ഇത്രയും 3 അല്ലേ, ദാണ്ട് ഈ ലെങ്ത് എന്ന് പറയുന്നത് അത് 3 ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങ് താഴെ വരെ എത്ര കാണും, 3 ഇവിടുത്തെ 3 കൂടെ ചേർന്ന് മൊത്തം ഇവിടെ എത്ര, 6, ഇവിടെ 6 ആണ് ഈ നീളം, ഇടത് സൈഡിലത്തുള്ള നീളം എന്ന് പറയുന്നത് 6 ആണ്. ഏതാണ് ദാണ്ട് ഇത് 6 ആണ്. ഇനി നമുക്ക് വേണ്ടുന്ന താഴെയുള്ള ഇങ്ങനെ എങ്ങനെ അറ്റം പോലെ അങ്ങേ അറ്റം വരെ എത്തിച്ചുള്ള ആ നീളം നോക്കാം, അത് തൊട്ട് മേളിയുണ്ട്, 8 അല്ലേ, അപ്പോൾ താഴെ ഇവിടെ 8 തന്നെ ആയിരിക്കത്തില്ലേ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് 6ഉം ഈ സൈഡ് 8ഉം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതല്ലേ. എങ്ങനെ കണ്ടുപിടിക്കൂടെ, ഹൈപ്പോട്ടിനോസ് കണ്ടുപിടിക്കാനായിട്ട് മറ്റു രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ പോരെ. അപ്പോൾ എത്ര, 6ന്റെ സ്ക്വയർ പ്ലസ് 8ന്റെ സ്ക്വയർ, അപ്പോൾ എത്ര വരും, റൂട്ട് ഓഫ് 36 + 64 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ 10. അതായത് നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ എത്രയാണ്, 10. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടോ നോക്കിയാട്ടെ, ദാ കിടക്കുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ 10. സിമ്പിളായിട്ട് ആൻസർ നമുക്ക് കിട്ടി അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട്. അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റ് എന്തുവാണ്, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഈ ഹൈപ്പോട്ടനൂസ് എച്ച് കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണം, h = √(x²+y²) കണ്ടോ. ഈ ഒരു ഫാക്റ്റ് നമുക്കറിയാമെങ്കിൽ നിസ്സാരമായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചെടുക്കാം. ശരി, അടുത്ത 15-ാമത്തെ ചോദ്യം നോക്കാം. ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്റർ, അപ്പോൾ ഒരാൾ വടക്കോട്ട് 4 കിലോമീറ്റർ, നമുക്ക് വടക്കോട്ട് കണ്ട 4 കിലോമീറ്റർ, വടക്കോട്ട് 4 കിലോമീറ്റർ, നോർത്തിലോട്ട് 4 കിലോമീറ്റർ, അവിടെ നിന്ന് കിഴക്കോട്ട് 3 കിലോമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് കിഴക്കോട്ട് എത്ര, 3 കിലോമീറ്റർ.
പുറപ്പെട്ട സ്ഥലത്തു നിന്ന് അയാളുടെ ദൂരം എത്ര? സിമ്പിൾ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം. പുറപ്പെട്ട സ്ഥലത്തു നിന്ന് അയാളുടെ ദൂരം ദാ ഇത്രയാണ് അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ? കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. റൂട്ട് ഓഫ് എത്ര? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എത്ര വരും? ഇവിടെ റൂട്ട് ഓഫ് 16 9 കൂടെ കൂട്ടിയാൽ മതി, റൂട്ട് ഓഫ് 25 വരും എന്ന് പറഞ്ഞാൽ 5 വരും. ഇതാ കിടക്കുന്നത് നമ്മുടെ ഉത്തരം. സിമ്പിൾ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചോദ്യങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്തതാണ്. ശരി, അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരാൾ 5 തെക്ക് ദിശയിൽ നടന്ന ശേഷം വലത്തോട്ട് തിരിയുന്നു. അപ്പോൾ നമുക്ക് അത്രയും ചെയ്യാം. ഒരാൾ 5 ഏത് ദിശയിലാണ് നടന്നത്? ഒരാൾ 5 തെക്ക് ദിശയിൽ. അപ്പോൾ എന്തുവാ, ഇവിടുന്ന് ഇങ്ങോട്ട് തെക്കോട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 5 സഞ്ചരിച്ചു. ശേഷം വലത്തോട്ട് തിരിയുന്നു. ശേഷം എങ്ങോട്ട് തിരിയുന്നു? ഇങ്ങോട്ട്. ഇങ്ങനെ വരുന്ന ആൾ വലത്തോട്ട് തിരിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് തിരിഞ്ഞു അല്ലേ, വലത്തോട്ട് തിരിയുന്നു. ഇനി വലത്തോട്ട് തിരിഞ്ഞ് എത്ര നടന്നു? 3 നടന്ന ശേഷം വലത്തോട്ട് തിരിയുന്നു. എന്നിട്ട് 3 നടന്നതിന് ശേഷമാണ്, ശേഷം 3 അപ്പം ഇവിടെ 3 നടന്നതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്? ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 5 നടക്കുന്നു. അപ്പോൾ അയാളുടെ ഇടതുവശത്തേക്ക് നിന്ന്, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ തണ്ടി ഇങ്ങോട്ട് വരും. അങ്ങോട്ട് തിരിഞ്ഞ് വീണ്ടും എത്ര? 5 നടക്കുന്നു. ശരി, എന്നിട്ട് എന്താ സംഭവിക്കും? 5 നടക്കുന്നു. യാത്ര തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അയാൾ ഏത് ദിശയിലാണ്? യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ, യാത്ര തുടങ്ങിയ സ്ഥലം താണ്ടി ഇവിടാണ്, ഇവിടാണ് യാത്ര തുടങ്ങിയത് അല്ലേ. നമുക്കിതിനെ ഇങ്ങനെ എന്തൊരു കാര്യം ചെയ്യാം, താണ്ടി ഇങ്ങനെ ഇങ്ങനെ നടുക്കൂട് താണ്ടി ഇങ്ങനെ ഒരു ലൈൻ ഇടാം. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇതെന്തുവാ, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ ഇത്രയത്തിനെ നമ്മൾ ദിശ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഈ ദിശ. അപ്പോൾ നോക്ക്, ഇയാൾ യാത്ര തിരിച്ചത് ഏത് പോയിന്റിന്നാണ്? ഇവിടെ നിന്നല്ലേ യാത്ര തിരിച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാളിപ്പോൾ ഏത് ദിശയിലാണ് ഉള്ളതുണ്ട്? ഇങ്ങനെയല്ല, ഈ ദിശയിലല്ലേ ഉള്ളത്. ആ ദിശ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാ? ഏതാ? തെക്ക് പടിഞ്ഞാറ് ദിശയല്ലേ, തെക്ക് പടിഞ്ഞാറ് ദിശ. ഇതാ കിടക്കുന്നു നമ്മുടെ. അയാളിപ്പോൾ ഏത് ദിശയിലാണ് ഉള്ളത്? തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഉള്ളത്. അതായത് താണ്ടേ, ഇതിപ്പോൾ സംഭവം ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദാ ഇവിടെ നിന്നാണ് നോക്കുന്നത്. നോക്കുമ്പോൾ താണ്ടി ഇങ്ങനെയാണ് കാണുന്നത്, ഇങ്ങോട്ടാണ് കാണുന്നത്. അതേത് ദിശയാണ്? ആ ഇവിടെ വടക്ക്, അല്ല സോറി, ഇത് പിന്നെ വെസ്റ്റ്, ഇവിടെ സൗത്ത്. അപ്പം സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ തെക്ക്, ഇവിടെ പടിഞ്ഞാറ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇപ്പോൾ അയാളെ കാണുന്നത്. തെക്ക് പടിഞ്ഞാറ് ദിശയിലോട്ട് നോക്കിയാൽ അയാളെ കാണാൻ പറ്റുന്നത് അല്ലേ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അടുത്തേ, ഒരു ക്ലോക്കിൽ 6 മണിക്കൂർ സൂചി വടക്ക് വരത്തക്ക വിധം, 6 മണിക്കൂർ സൂചി വടക്ക് വരത്തക്ക വിധം താഴെ വെച്ചു. ശരി, നമുക്ക് ആ ക്ലോക്ക് ഒന്ന് വരയ്ക്കാം. ഇതാണ് വടക്ക്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ക്ലോക്കിൻ്റെ 6 ഇവിടെ ആയിരിക്കേണ്ടത്, ഇവിടെ 12 ഇങ്ങനെ ആയിരിക്കേണ്ടത്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് തറയിൽ വെച്ചത്? തറയിൽ വെച്ചപ്പം 6 ഇവിടെയും എങ്ങനെ 12 താണ്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് കണ്ടോ, തലകുത്തനെ ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 താണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ക്ലോക്ക് തലയിരുത്തിയാണ് വെച്ചേക്കുന്നത്. അപ്പം താണ്ട് ഇവിടെ വരുന്ന ഏതാ? ഇവിടെ വരുന്നതല്ലേ 3, ഞാൻ ഇങ്ങനെ എഴുതിയേക്കുക. അതാണ്ട് ഇവിടെ വരുന്ന എന്തുവാ? 9. 9 ഞാൻ എങ്ങനെ എഴുതും കണ്ടോ, ഇതാണ് 9 കണ്ടല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ക്ലോക്ക് തലതിരിച്ചായിരിക്കുന്നത് വലത്ത്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക, 9:30 9:30 ചോദ്യം എങ്ങനെ നോക്ക്. അങ്ങനെയാണെങ്കിൽ 9:15 മിനിറ്റ് സൂചി ഏത് ദിശയിലിരിക്കുമെന്നല്ലേ ചോദിക്കുന്നത്. 9:30 എന്തുവാ? ഇത് മണിക്കൂർ സൂചി ഇങ്ങോട്ടിരിക്കും, മിനിറ്റ് സൂചി താണ്ടി ഇങ്ങോട്ടിരിക്കത്തില്ലേ. മിനിറ്റ് സൂചി എങ്ങോട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്? നിങ്ങൾ നോക്കിയേ ഡബ്ല്യുവിൻ്റെ അടുത്തോട്ട് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ചോദ്യം? എന്തുവാ? പടിഞ്ഞാറോട്ട്. എങ്ങോട്ടായിരിക്കുന്നത്? പടിഞ്ഞാറോട്ട്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായല്ലോ അല്ലേ. അപ്പം ക്ലോക്ക് നമ്മൾ തലതിരിച്ചങ്ങ് പിടിക്കുക അല്ലേ. താഴോട്ടിരുന്നാലല്ലേ, തലതിരിച്ചിരിച്ചാലല്ലേ 6 തുറന്ന് മേളിലോട്ടിരിക്കത്തുള്ളൂ, വടക്ക് ഭാഗത്തോട്ടിരിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂടെ, സിമ്പിൾ. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ 9:30 9:30 ഇവിടെ ഇങ്ങനെ 6 കഴിഞ്ഞിട്ട് മണിക്കൂർ സൂചി കറങ്ങി തിരിഞ്ഞ് 9 കഴിയും. പിന്നെ 12 കഴിഞ്ഞിട്ട് 3 വരുമ്പോഴല്ലേ, മിനിറ്റ് സൂചി 12 നിന്ന് ഇറങ്ങി 3 വരുമ്പോഴല്ലേ നമുക്ക് 15 മിനിറ്റ് ആവുന്നത്, 9:30. അപ്പം മിനിറ്റ് സൂചി എങ്ങോട്ടിരിക്കും? 3 അടുത്തോട്ടിരിക്കും. 3 എങ്ങോട്ടിരിക്കുന്നത്? ഡബ്ല്യുവിൻ്റെ അടുത്തോട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാ? പടിഞ്ഞാറ്. അടുത്തെ, റഹീം ഒരു സ്ഥലത്ത് നിന്ന് 8 കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. ശരി, നമുക്ക് റഹീമിൻ്റെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. റഹീം ഒരു സ്ഥലത്ത് നിന്നും 8 കിഴക്കോട്ട് സഞ്ചരിച്ചു. എത്ര കിലോമീറ്റർ? 8. ആ ശരി, അപ്പോൾ അവിടെ വരെ 8 കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 സഞ്ചരിക്കുന്നു. ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 സഞ്ചരിക്കുന്നു. അതിനുശേഷം എന്നാൽ അത് പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 7 സഞ്ചരിക്കുന്നു.
ഇവിടുന്ന് പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു? 10 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അല്ലേ? അങ്ങനെയാണെങ്കിൽ റഹീം ഇപ്പോൾ എത്ര ദൂരം അകലെയാണ് തുടങ്ങിയിടത്തു നിന്ന്? അല്ലേ, ഇതാ ഇവിടെ നിന്നും ഇവിടെ വരെ എത്ര ദൂരം ഉണ്ടെന്ന്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇത്രയും ദൂരം അല്ലേടെ, ഇത്രയും ദൂരമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നാണ്ട് ഇവിടെ വരെ തന്നെ 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഇത്രയും തന്നെ എത്ര ഉണ്ട്? 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മൊത്തം എത്രയായി? 8 ഉം 7 ഉം. 8 ഉം 7 ഉം എത്ര? 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ ഏത് ഭാഗത്താണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്? ഇവിടുന്നാ തുടങ്ങിയത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഭാഗം എന്ന് പറയുന്നത് ഈസ്റ്റ് അല്ലേ, കിഴക്കല്ലേ. 15 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ അയാളെ കാണപ്പെടുന്നത്. സിമ്പിളല്ലേ? ഇവിടെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത നമുക്ക് നോക്കാം. വടക്കോട്ട് 2 കിലോമീറ്റർ നടന്ന് ഒരാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ കൂടി നടക്കുന്നു. അപ്പം വടക്കോട്ട് ഇപ്പം നോക്കാം എന്താന്ന്. വടക്കോട്ട് 2 കിലോമീറ്റർ നടക്കട്ടെ അയാൾ. അപ്പം നമുക്ക് അയാളുടെ കൂടെ നമുക്ക് വടക്കോട്ട് നടക്കാം. വടക്കോട്ട് 2 കിലോമീറ്റർ നടന്നു. 2 കിലോമീറ്റർ നടന്നു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ കൂടി നടന്നു. അയാൾ എന്ത് ചെയ്തു? ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? 2 കിലോമീറ്റർ നടന്നു. അല്ലേ, വടക്കോട്ട് 2 കിലോമീറ്റർ നടന്ന അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 2 കിലോമീറ്റർ കൂടി നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ കൂടി നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്തു? 2 കിലോമീറ്റർ കൂടെ നടന്നു. അപ്പോൾ എന്തായി? 2 കിലോമീറ്റർ കൂടെ നടന്നു. അപ്പോൾ എന്തൊക്കെയായി? വടക്കോട്ട് 2 കിലോമീറ്റർ നടന്ന അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ കൂടി നടന്നു. അതുവരെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അയാൾ ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ അയാൾ ഏത് ദിശയിലോട്ട് നോക്കിയാണ് നിൽക്കുന്നത്? ഇതാ ചോദ്യം. ഇപ്പോൾ അയാൾ എങ്ങോട്ടാണ് നോക്കുന്നത് നിങ്ങൾ നോക്ക്. അപ്പോൾ ആദ്യം 2 കിലോമീറ്റർ വടക്കോട്ട് പോയപ്പോൾ മേളിലോട്ട്, 2 കിലോമീറ്റർ ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ പടിഞ്ഞാറോട്ടായി. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ താഴോട്ടായി. താഴോട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തെക്കല്ലേ അവിടെ വരുന്നത്? തെക്ക്. അപ്പോൾ ഇപ്പോൾ അയാൾ എങ്ങോട്ട് നോക്കിയിരിക്കുക? തെക്ക് ദിശയിലോട്ടാണ്, തെക്ക് ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്ക്. ഇതാ കിടക്കുന്നു, അയാളിപ്പം തെക്ക് ദിശയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചോദ്യം മാറാം അല്ലേ. ആ തുടങ്ങിയ സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാലോ? ആ അയാൾ പടിഞ്ഞാറ് വശത്താണ് നിൽക്കുന്നത്. തുടങ്ങിയ വശത്ത് നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ പടിഞ്ഞാറ് വശത്താണ് നിൽക്കുന്നത്. പക്ഷേ അയാൾ എങ്ങോട്ട് നോക്കി നിൽക്കുക? തെക്കോട്ട് നോക്കി നിൽക്കുകയാണ്. മനസ്സിലായ വ്യത്യാസം? അപ്പോൾ ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കാം. അടുത്ത്, രാജു എന്ന് പറയുന്ന ഒരാൾ വീട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട്, രാജു എന്ന് പറയുന്ന ആര് വീട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടന്ന ശേഷം. അപ്പോൾ അയാൾ പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടക്കട്ടെ. അതായത് നമുക്ക് അയാളുടെ കൂടെ പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ നടക്കാം. പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ, സോറി, പടിഞ്ഞാറ് ഇങ്ങോട്ടല്ലോ. ആ പടിഞ്ഞാറ് താണ്ട് ഇങ്ങോട്ട് 10 കിലോമീറ്റർ നടന്നു. 10 കിലോമീറ്റർ നടന്നു, ശരി. ഇടത്തോട്ട് 3 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ നടന്നു? 3 കിലോമീറ്റർ നടന്നു. നടന്നു ഇടത്തോട്ട് 3 കിലോമീറ്റർ നടക്കി. അവിടെ നിന്ന് വീണ്ടും 2 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നു. അവിടുന്ന് വീണ്ടും 2 കിലോമീറ്റർ എന്തുവാ? ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നു. ഓക്കെ, അവിടുന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇവിടുന്ന് 2 കിലോമീറ്റർ തുടങ്ങി, ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിച്ചു വന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും അയാൾ എന്ത് ചെയ്തു? 3 കിലോമീറ്റർ കൂടെ നടന്നു. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടന്നു. എന്നാൽ രാജു ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? രാജു ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? ഇതാണ്ട് നമുക്ക് രാജു, രാജുവിൻ്റെ വീട് ദാണ്ട് ഇവിടെ അല്ലായിരുന്നു, ഇവിടെ നിന്നല്ലേ അയാൾ തുടങ്ങിയത്? ഇപ്പോൾ അയാൾ നിൽക്കുന്നത് ഇവിടല്ലേ, ഇവിടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാണ്ട് ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ദാണ്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും അല്ലേ, ഒരു കുഞ്ഞു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ദാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ത്രികോണം നമുക്ക് കിട്ടും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങൾ ദാണ്ട് ഇവിടെ ദാണ്ട് ഈ മേളിലത്തെ നീളമേ, മേളിലത്തെ നീളം എന്ന് പറയുന്നത് എന്നാലേ ചോക്ക്. ദാണ്ട് ഇത് മൊത്തത്തിൽ, ഇത് മൊത്തത്തിൽ ഇത്രയും 10 അല്ലേ. പക്ഷേ ഇവിടെ നോക്ക് ദാണ്ട് ഇത്രയും മാത്രം 2 ഉണ്ട്. അപ്പം ബാക്കിയുള്ള ദാണ്ട് ഇത് ഇത്ര എത്ര കാണും? ദാ ഇവിടെ പോലും ഇത്രയും, ഇവിടെ പോലും ഇത്രയും, അത് 8 ആയിരിക്കത്തില്ലേ. മൊത്തം 10, അതിൽ നിന്ന് 2 അങ്ങ് മാറിക്കഴിഞ്ഞാൽ ബാക്കി 8. അപ്പോൾ ഇത് 8 കിട്ടി. പിന്നെ ബാക്കി ഇത് നോക്ക്, ഇത് നോക്കിയേ ദാണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളതും ദാണ്ട് ഈ ഇടത്ത സൈഡിലുള്ള ദാണ്ട് ഈ ദൂരം, ഈ 2 ദൂരങ്ങൾ തുല്യമല്ലേ. അങ്ങനെയെങ്കിൽ ഇത് 3 ആണെങ്കിൽ ദാണ്ട് ഇവിടെ 3 ആയിരിക്കും. ബാക്കി ദാണ്ട് ഇവിടെ ഒരു 3 കടപ്പുണ്ട് അല്ലേ, രണ്ടും കൂടെ ചേർന്ന് മൊത്തത്തിൽ ദാണ്ട ഈ ഇടത്ത സൈഡ് എന്ന് പറയുന്നത് ഇത് 3+3 6 വരത്തില്ലേ. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദാണ്ട് ഇതല്ലേ. അപ്പോൾ എന്താ ചെയ്താൽ മതി? ആ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എത്ര? അത് √8 സ്ക്വയർ + 6 സ്ക്വയർ എത്ര? ഒരുപാട്
എട്ടിൻ്റെ സ്ക്വയറും ആറിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? അതായത് നമുക്ക് റൂട്ട് ഓഫ് 64 പ്ലസ് 36 എന്ന് വരത്തില്ലേ? അതായത് റൂട്ട് ഓഫ് 100 എന്ന് വരത്തില്ലേ? എന്ന് പറഞ്ഞാൽ 10 എന്ന് ഉത്തരം കിട്ടത്തില്ലേ? അതായത് അയാൾ 10 കിലോമീറ്റർ ദൂരെയാണ് അയാൾ. അപ്പോൾ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണ്? 10 കിലോമീറ്റർ ദൂരെയാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് അയാളിപ്പോൾ നിൽക്കുന്നത്. ഒരു ചോദ്യം മനസ്സിലായാലും വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വടക്കോട്ട് നടക്കുന്ന ഒരാൾ ആദ്യം വലത്തോട്ടും, അപ്പം നമുക്ക് നോക്കാം, വടക്കോട്ട് ഒരാൾ നമ്മളാണ് നടക്കുന്നതെന്ന് വിചാരിച്ചോ. വടക്കോട്ട് നടന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വടക്കോട്ട് നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അയാൾ വടക്കോട്ട് നടക്കുന്ന ഒരാൾ ആദ്യം വലത്തോട്ടും പിന്നീട് വീണ്ടും വലത്തോട്ടും. അപ്പം ആദ്യം വലത്തോട്ട് വീണ്ടും വലത്തോട്ട് പിന്നെ പിന്നീട് ഇടത്തോട്ടും തിരിഞ്ഞ് നടക്കുന്നു, പിന്നീട് ഇടത്തോട്ടും തിരിഞ്ഞ് നടക്കുന്നു. കണ്ടോ, വടക്കോട്ട് നടക്കുന്ന ഒരാൾ, ഇയാൾ വേണ്ട വടക്കോട്ട് നടക്കുക, എന്നിട്ട് ഒരാൾ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞു, അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു, ശേഷം ഇടത്തോട്ട് തിരിഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇയാൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? എങ്കിൽ ഇപ്പോൾ ഇയാൾ ഏത് ദിശയിലേക്കാണ് നടക്കുന്നത്? ഏത് ദിശയിലേക്കാണ് നടക്കുന്നത് നിങ്ങൾ നോക്കി. അയാളിപ്പോൾ അയാളുടെ മുഖം എങ്ങോട്ടാണ്? അയാളുടെ കണ്ണ് എങ്ങോട്ടായിരിക്കുന്നത്? ഇതാണ്ട് ഇങ്ങോട്ടല്ലേ പോകുന്നത്? അയാൾ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇത് ഏത് ദിശയാണ്? ഇവിടെ അല്ലേ ഈസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്കെന്നാണ്, കിഴക്ക്, കിഴക്ക്. അപ്പോൾ ഇപ്പം അയാൾ ഏത് ദിശയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അയാളിപ്പം കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയല്ലോ, കിഴക്ക്. മനസ്സിലായില്ലേ? സിമ്പിളല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് 60 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? 60 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞു, 30 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞു. അപ്പം നമുക്ക് ആദ്യം നോക്കാം. ഒരാൾ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ച് 60 മീറ്റർ നടന്ന്, അപ്പോൾ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് എത്ര കിലോമീറ്റർ പോയി? 60 മീറ്റർ നടന്നു. 60 മീറ്റർ നടന്നു. 60 മീറ്റർ നടന്ന് വലത്തോട്ട് അങ്ങ് തിരിഞ്ഞ്, വലത്തോട്ട് തിരിഞ്ഞിട്ട് 20 മീറ്റർ അല്ല, വലത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ 30 മീറ്റർ നടന്നു. ഇവിടുന്ന് 60 എഴുന്ന് വലത്തോട്ട് തിരിഞ്ഞ് എത്ര മീറ്റർ നടന്നു? 30 മീറ്റർ നടന്നു. 30 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞപ്പോൾ 30 മീറ്റർ നടന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? 30 മീറ്റർ നടന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് അയാൾ എത്ര മീറ്റർ നടന്നു? 20 മീറ്റർ നടന്നു. കണ്ടോ, 20 മീറ്റർ. അപ്പം ഒരാൾ നടന്നു തുടങ്ങിയപ്പോൾ 60 മീറ്റർ നടന്നിട്ടാണ് വലത്തോട്ട് തിരിഞ്ഞത്. വലത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെ 30 മീറ്റർ നടന്നു. 30 മീറ്റർ നടന്നതിന് ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് പോയി, 20 മീറ്റർ പോയി. ശരി, ബാക്കി നോക്കാം. നടന്ന ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്നു. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ്, വീണ്ടും ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് എങ്ങനെ പോയി? 60 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്നു. 60 മീറ്റർ. അപ്പോൾ ഇത്രയും നടന്നു. അപ്പോൾ ഇവിടെ മൊത്തം എത്ര മീറ്റർ നടന്നു? 60 മീറ്റർ മൊത്തത്തിൽ നടന്നു. അപ്പോൾ ഇതാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം എത്രയാണ്? 60 മീറ്റർ. നടന്ന് അയാൾ പട്ടണത്തിലെത്തി എങ്കിൽ വീട്ടിൽ നിന്നും പട്ടണത്തിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് പട്ടണത്തേക്ക്, ഇതാണ് വീട്, ഇപ്പോൾ അയാൾ എത്തിയിരിക്കുന്ന പട്ടണം ഇതാണ്, ഈ കുറഞ്ഞ ദൂരം എത്രയാണെന്നാണ് ചോദ്യം. ശരിയല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. താണ്ടെ ഈ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഇത് ഇത്രയും 60 മീറ്റർ അല്ലേ? പക്ഷേ ദാണ്ട് ഇത്രയും 20 മീറ്റർ അല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദാണ്ട് ഇതിൻ്റെ ബാക്കി ഇത്ര എത്ര കാണും? 60 ൽ നിന്ന് 20 പോയാൽ ബാക്കി 40, ഇത്രയും 40 മീറ്റർ അല്ലേ ഉള്ളൂ. ഇനി താണ്ടേ ഇത് മൊത്തത്തിൽ എത്ര ഉണ്ട്? 60 മീറ്ററാണ്. അതിൽ നിന്ന് ദാണ്ട് ഇത്രയുള്ള 30 മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ദാണ്ട് ഇത്രയും 30 മീറ്റർ ആയിരിക്കുമല്ലോ. അപ്പം നമുക്കിവിടെ കിട്ടുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ വശങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 40 മീറ്റർ, ഇവിടെ 30 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് 30 ന്റെ സ്ക്വയർ പ്ലസ് 40 ന്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 30 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 പ്ലസ് 40 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600 അല്ലേ? 4 4 16 പിന്നെ 2 0. അപ്പോൾ എത്ര വരും? 2500 എന്ന് വരും അല്ലേ? 2500. 2500 എന്ന് പറഞ്ഞാൽ എത്രൻ്റെ 2500 റൂട്ട് എത്ര? 25 ന്റെ റൂട്ട് 5, പിന്നെ ബാക്കിയുള്ളത് 100 ആണ്. 100 ന്റെ റൂട്ട് 10 വരും. അപ്പോൾ 5 × 10 എത്ര വരും? 50. കണ്ടോ, അപ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? 50 മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ എത്ര എന്ന് വെച്ചാൽ അത് അത്രയും ദൂരെയാണ്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് നമുക്കിത് ആൻസർ കിട്ടാം. അപ്പോൾ ഇവിടുത്തെ പടം എങ്ങനെ വന്നു? ആദ്യ ആൾ എങ്ങനെ പോയി ഇങ്ങോട്ട് വന്നു, പിന്നെ താഴോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങനെ മേളിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ട്രയാംഗിളാണ് നമുക്ക് എടുക്കാവുള്ളത്. കണ്ടോ, അപ്പോൾ ഇവിടെ കിട്ടിയ ദാണ്ട ഈ ട്രയാംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ ചോദ്യമല്ലേ? പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം വായിച്ച് വായിച്ച് പോകുന്നതോടൊപ്പം
അണ്ടർലൈൻ ചെയ്ത് വര വരച്ച് വരച്ച് പോയാൽ നമുക്ക് തെറ്റാതെ വരും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വരച്ചത് തന്നെ വീണ്ടും വരയ്ക്കാനിടയുണ്ട്. ശ്രദ്ധിച്ചോളുക. അടുത്ത ചോദ്യം നോക്കാം. ഹരി അവൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. ശരി, നമുക്ക് ഹരി അവൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചതെന്ന് നോക്കാം. എങ്ങനെയാണ്? ഹരി അവൻ്റെ വീട്ടിൽ നിന്നും 15 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 15 കിലോമീറ്റർ. ഇരിക്കട്ടെ. ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു 10 കിലോമീറ്റർ. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ. ഇപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് അഞ്ച് കിലോമീറ്റർ കുറച്ച് ദൂരെ വന്നോളൂ. തെക്കോട്ട് തോന്നിയാൽ താഴോട്ടല്ലേ, താഴോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? ഇതാണ് വീട്. ഇവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ അയാൾ നിൽക്കുന്നത് വീടിൻ്റെ മേളിലാണ്, വീടിൻ്റെ മേൽഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലേ, വീടിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഇപ്പം വടക്ക് ഭാഗത്തല്ലേ നിൽക്കുന്നത്? വീടിൻ്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ മേളിലോട്ട് പോകുന്ന തോറും നമ്മൾ എന്താ വടക്കെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം വീട്ടിൻ്റെ വടക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ അയാൾ എങ്ങോട്ട് നോക്കിയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങണ്ട, കിഴക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷേ കിഴക്കോട്ട് നോക്കിയാണ് അയാൾ നിൽക്കുന്നത്, പക്ഷേ അയാൾ വീടിൻ്റെ മേൽഭാഗത്ത്, വീടിൻ്റെ വടക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം വീടിൻ്റെ എവിടാന്നാണ് ചോദിച്ചിരിക്കുന്നത്? വീടിൻ്റെ വടക്ക് ഭാഗത്ത്. മനസ്സിലായോ ചോദ്യങ്ങൾ? ചോദ്യമൊക്കെ വളരെ സിമ്പിളാണ്, നമ്മൾ ശ്രദ്ധയോടെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സമാധാനമായിട്ട് ചെയ്യുക, ടെൻഷൻ ആവാതെ. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അയാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടക്കാം, അയാളുടെ കൂടെ നമുക്ക് നടക്കാം. അയാൾ തെക്കോട്ട് 3 കിലോമീറ്റർ നടന്നോട്ടെ 3 കിലോമീറ്റർ നടന്നു. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ നടന്നു. അയാൾ വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ എത്തി. വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത് ഇടത് എത്ര പ്രാവശ്യം? വലത് ഇടത് ഒന്ന് പിന്നെയും വലത് ഇടത്. അങ്ങനെ ഓരോ കിലോമീറ്റർ വീതം നടന്നു. അപ്പോൾ നോക്കാം, വലത് ഇടത് ഇത്ര സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അയാൾ പുറപ്പെട്ട സ്ഥലത്തുനിന്ന് എത്ര ദൂരെ എത്തിയെന്ന്. അപ്പോൾ നോക്ക്, ഇവിടെ വലത്തോട്ട് 1 കിലോമീറ്റർ, ഇവിടെ പിന്നെ വലത്തോട്ട് ഇടത്തോട്ട് ഓരോന്ന്, വലത്തോട്ടൊന്ന് ഇടത്തോട്ടൊന്ന്. അപ്പോൾ ഇത്രയാണ്. അപ്പം പുറപ്പെട്ട സ്ഥലത്തുനിന്ന് അയാൾ ഇതാണ്ട് ഇത്രയും ദൂരെയാണ്. പുറപ്പെട്ട സ്ഥലത്തുനിന്ന് അയാളിപ്പോൾ നോക്കി, ഇത് മൊത്തത്തിൽ ഇവിടെ എത്ര ഉണ്ട്? ഇതാണ്ട് ഇവിടെ നിന്ന് ഇതാണ്ട് ഇവിടെ വരെ 3 കിലോമീറ്റർ അല്ലേ. നോക്ക്, ഇതാണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ 1, ഇവിടെ നിന്ന് ഇവിടെ വരെ വീണ്ടും 1, ഇവിടെ നിന്ന് ഇവിടെ വരെ വീണ്ടും 1. അപ്പോൾ ഈ ഇത് 3 ആണ്. ഈ വലത് സൈഡിൽ ഇവിടെ 3, ഇതാണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും 3. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഒരേ ലെവലിൽ തന്നെ എത്തി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാ? ഇതാണ്ട് ഈ ഡിസ്റ്റൻസ്, ഇത്രയും ദൂരം എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത്രയും ദൂരം ഈ ദൂരം എത്ര ഉണ്ടെന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ വരെ 1, പിന്നെ ഇതാണ്ട് ഇവിടെ വരെ അടുത്ത 1, ഇതാണ്ട് ഇവിടെ വരെ അടുത്ത 1, പിന്നെ ബാക്കിയുള്ളത് 1. അപ്പം മൊത്തം എത്ര കിലോമീറ്റർ ആണ്? നിങ്ങളൊന്ന് കൂട്ടി നോക്ക്, ഈ ഒന്നുകളെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ, 1, 1, 1, 1. അപ്പോൾ എത്രയായി മൊത്തം? 4 കിലോമീറ്റർ ദൂരം അല്ലേ. സിമ്പിൾ. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? എന്തുവാ നമ്മുടെ ഉത്തരം? എന്തുവാ അവിടെ ഉള്ളത്? അവസാനം കിടക്കുന്ന 4 കിലോമീറ്റർ. അത്രയും ദൂരെയാണ് വീട്ടിൽ നിന്ന് അയാൾ അത്രയും അകലെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം ഒരാൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നെ വലത് ഇടത് ഇങ്ങനെ ഓരോരോ മീറ്ററുകൾ. അപ്പോൾ ഇവിടെ ഒന്ന് അവസാനം ഇവിടെ ഒന്ന്. കണ്ടോ, ഈ ഓരോരോ യൂണിറ്റുകൾ സഞ്ചരിച്ച് അവസാനം എന്താണ്ട് ഇത്രയും ദൂരം എത്ര എന്നാ ചോദ്യം. സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നിസ്സാര കാര്യം. അടുത്ത ചോദ്യം. ഒരാൾ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു. ശരി, നമുക്ക് അയാളുടെ കൂടെ പടിഞ്ഞാറോട്ട് നടക്കാം. ഒരാൾ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുന്നു. ഇതാണ്ട് 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടന്നേ. ശരി, 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് നടന്നു.
പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടക്കുന്നു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടക്കുന്നു. നടന്നു, ആയിക്കോട്ടെ, 3 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ നടക്കുന്നു? 12 കിലോമീറ്റർ നടക്കുന്നു. നടന്നോട്ടെ. എങ്കിൽ തുടങ്ങിയ സ്ഥലത്തു നിന്നും അയാൾ ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പോൾ തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ദാണ്ടി ഇവിടെ എത്ര ദൂരെ അകലെയാണ്? ദാണ്ടി ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ വെർട്ടിക്കലായിട്ട് ലൈൻ ഇങ്ങനെ വരച്ച് മുട്ടിച്ചാൽ അതിൻ്റെ നീളവും 3 തന്നെ ആയിരിക്കത്തില്ലേ? എന്താ കാര്യം? ദാ ഇവിടെ 3 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്ര തന്നെ? 3 തന്നെ വരും. പിന്നെ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ 8 ആണെങ്കിലേ, ഇത്ര 8 ആണെങ്കിൽ നമുക്ക് ദാണ്ടി ഇവിടെ വരെ ഉള്ളത് ഇത്രയും 8 തന്നെ ആയിരിക്കത്തില്ല. ഇതാണ്ട് ഇത്രയും വരുന്നത്, ഇത്രയും ദൂരെ 8 ആയിരിക്കത്തില്ല. അപ്പോൾ ബാക്കി ഇതിനകത്ത് എന്തുണ്ട്? ബാക്കി ഇതിനകത്ത് എന്തുണ്ട്? ഇവിടെ ഒരു 4 വരത്തില്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഇത് 4, ഇവിടെ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞേ. റൂട്ട് ഓഫ് 3 സ്ക്വയർ + 4 സ്ക്വയർ, റൂട്ട് ഓഫ് 9 + 16 എന്ന് പറഞ്ഞാൽ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. താഴെ കിടക്കുന്നു നമ്മുടെ ഉത്തരം 5. സിമ്പിൾ അല്ലേ? വെറുതെ നിസ്സാരമായിട്ട് വരച്ച് തീരുമ്പോഴേ നമുക്ക് ആൻസർ നമ്മുടെ കൈകളിലെത്തും. ശരിയല്ലേ? വരച്ച് തീരുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ആൻസർ ഇട്ട്. അതുകൊണ്ട് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. കണ്ടോ, ഈ ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലകത്തോട്ട് നമുക്ക് നോക്കാം. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ 90 ഡിഗ്രി വലത്തോട്ട് ചരിഞ്ഞ് 1 മീറ്റർ മുന്നോട്ട് നടന്നു. അപ്പോൾ നോക്കട്ടെ, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരാൾ 90 ഡിഗ്രി വലത്തോട്ട് ചരിഞ്ഞ്, അപ്പോൾ അവിടെ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ കിഴക്കോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ്, അല്ലെങ്കിൽ 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞു. 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞു തന്നെ ഞാനിങ്ങോട്ട്. 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞ് 1 മീറ്റർ മുന്നോട്ട് നടന്നു. ഇത് 1 മീറ്റർ മുന്നോട്ട് നടന്നു. നേരെ എതിർ ദിശയിൽ നടന്നാൽ, ഒരു മീറ്റർ മുന്നോട്ട് നടന്നപ്പോഴയാൾ ആലോചിച്ചത് ഇനി ഇങ്ങോട്ടല്ല എനിക്ക് പോകേണ്ടുന്നത്, അതിൻ്റെ നേരെ എതിർ ദിശയിലാണ്. അയാൾ തിരിച്ച് ഇങ്ങോട്ട് നടന്നു. അപ്പോൾ അയാൾ പുറമോട്ട് ഇങ്ങോട്ട്, ഇപ്പോൾ അയാൾ പോകുന്നത് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ദിശ എത്ര? ഈ ദിശ ഏതാണ്? എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? മേളിലോട്ടല്ലേ പോകുന്നത്? അപ്പം നമുക്കറിയാമല്ലോ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ദിശ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്? ദാണ്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ നോർത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ സൗത്ത്, ഇവിടെ വെസ്റ്റ്. മേളിലോട്ട് പോകുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോകണേ? നോർത്തിലോട്ട് പോകുന്നു. നോർത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? വടക്ക്. സോ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എങ്ങോട്ടാണേ? വടക്ക് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടുമല്ലോ, അത്രേ ഉള്ളൂ. നിസ്സാര കാര്യം അല്ലേ? അപ്പം ഒന്ന് ആലോചിക്കുക. അപ്പം ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരാൾ 90 ഡിഗ്രി ഇങ്ങോട്ട് വലത്തോട്ട് പോയി. 90 ഡിഗ്രി തിരിഞ്ഞ് വലത്തോട്ട് പോയിട്ട് അയാൾ അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചങ്ങ് നടന്നാൽ മതി. അപ്പോൾ അയാൾ നമുക്ക് കിട്ടും അതിൻ്റെ, അയാൾ ഏത് ഡയറക്ഷനിൽ എപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈസിയായിട്ട് കിട്ടത്തില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനകത്ത് നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദിശകൾ 4 കൃത്യമായിട്ട് പഠിക്കുക. എന്തുവാ, നമ്മളെ സംബന്ധിച്ച് മെയിനായിട്ട് 4 ദിശകളാണ് ഉള്ളത്. മേളി നോർത്ത്, ഇവിടെ ഈസ്റ്റ്, ഇവിടെ സൗത്ത്, ഇവിടെ വെസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇത് വടക്ക്, ഇത് വടക്ക്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, കിഴക്ക്, സൂര്യൻ ഉദിക്കുന്നത് അല്ലേ? പിന്നെ സൗത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാ? തെക്ക്. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്. ഈ ഡബ്ല്യു വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. പടിഞ്ഞാറ് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. ഇതാണ് മെയിനായിട്ടുള്ള 4 ദിശകൾ. ഈ 4 ദിശകളെ കൂടാതാണ്ട് ഇങ്ങോട്ടൊരു ദിശയുണ്ട്. അതായത് നോർത്തും അല്ല, ഈസ്റ്റും അല്ല, അതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടെ പോകുന്നൊരു ഇതുണ്ട്. നമ്മൾ എന്താ ഇന്നലെ പഠിച്ചത്? നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്. ഇതൊക്കെ നമ്മൾ ജോഗ്രഫിക്കകത്ത് കാറ്റ് പഠിക്കുന്ന സമയത്ത് മൺസൂൺ കാറ്റുകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ. അതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഒരു കാറ്റുണ്ട്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നൊരു കാറ്റുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ആ രണ്ടും അല്ലേ കാറ്റുകൾ എപ്പോഴും വരുന്ന ദിശയുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? എവിടുന്നാണോ വരുന്നത് അതിൻ്റെ പേരാണ് കാറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ദിശകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏതാണിത്? അതുകൊണ്ട് ഈ ദിശയെ നമ്മൾ വിളിക്കുന്നത് എന്തുവാ? ഈ ദിശ അതായത് പടിഞ്ഞാറും അല്ല, തെക്കും അല്ല, അത് രണ്ടിൻ്റെ നടുക്കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് എന്ത് പറയും? തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ് എന്ന് നമ്മൾ ഈ ദിശയെ പറയും. ഏതാ? ദാണ്ട് ഇതിനെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയും. ഇതുപോലെ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഏതാ? ദാണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ അതിനെ എന്തോ എന്ന് പറയും? നോർത്തും അല്ല, വെസ്റ്റും അല്ല, രണ്ടിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മൾ എന്ത്? നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ്. ഏതാണ്? വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ്. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലോ നമ്മൾ എങ്ങനെ പറയും? ഇവിടുന്ന് താഴോട്ടാണെങ്കിൽ
ഈസ്റ്റും അല്ല സൗത്തും അല്ല, അതായത് കിഴക്കും അല്ല തെക്കും അല്ല. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ചേർത്ത് തെക്ക് കിഴക്കൻ, തെക്ക് കിഴക്ക് അല്ലേ. ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തെക്ക് കിഴക്ക് നമ്മൾ ഈസിയായിട്ട് നമുക്ക് പറയാനൊക്കെ പറ്റും ഏത് സംസ്ഥാനമാണ് അവിടെ ഉള്ളതെന്നൊക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് ദിശയുടെ. പിന്നെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വട്ടത്രികോണം നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സൈഡ് എയും ഇവിടുത്തെ സൈഡ് ബിയും ഇവിടുത്തെ ഒരു സിയും ആണെങ്കിൽ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതാണ് പൈതഗോറസ് തിയറം. അതായത് പാദം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ, കർണം കർണം സ്ക്വയർ എന്ന് നമ്മൾ പറയും. ഇതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പർടെന്യൂസ് സ്ക്വയർ എന്നൊക്കെ പറയും. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ തീർന്നു. അപ്പോൾ ഇതുമായിട്ട് കിട്ടാൻ പറ്റുന്ന എക്സ്ട്രാ ചോദ്യങ്ങൾ വല്ലതും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളിത് മാക്സിമം സംഘടിപ്പിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺഫ്യൂഷൻസൊക്കെ നിങ്ങൾക്ക് നീങ്ങും. കാര്യം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണിത്. ക്ഷമയോടെ ശ്രദ്ധയോടെ ചെയ്താൽ മാത്രം മതി. അപ്പം താൽക്കാലികമായി ടാറ്റ ബൈ ബൈ, നമുക്ക് പിന്നെ കാണാം. നല്ലൊരു ജോലി സ്വപ്നം കാണുന്ന വീട്ടമ്മയാണോ നിങ്ങൾ? പഠിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിട്ടും സമയം കണ്ടെത്താൻ കഴിയാത്തവരാണ്? വീട്ടിലെ നൂറുകൂട്ടം ജോലിക്കിടയിൽ PSC കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിന് പോകാൻ എവിടെയാണ് സമയമല്ലേ? കുട്ടികളെ നോക്കലും വീട്ടുജോലിയും ഒക്കെ കഴിഞ്ഞ് എങ്ങനെ പഠിക്കാൻ പറ്റാനാണ്? അതെ, പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നല്ലൊരു സർക്കാർ ജോലി സ്വപ്നമാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാനും മാർഗമുണ്ട്. വീട്ടുജോലിക്കിടയിലും ക്ലാസ്സുകൾ കേൾക്കാം, അതും ലഭ്യമായ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PSCtalks എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ദിവസവും കുറച്ച് സമയം ക്ലാസ്സുകൾ കേൾക്കാനായി മാറ്റിവെക്കുക. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു സർക്കാർ ജോലി ഞങ്ങൾ ഉറപ്പു തരുന്നു.